പച്ചക്കറിയായാലും പഴവർഗ്ഗങ്ങളായാലും മറ്റ് ഭക്ഷണ വസ്തുക്കളായാലും ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ അധിക പേരും. ഭക്ഷണ വസ്തുക്കൾ കേടാകാതെ സൂക്ഷിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് ഫ്രിഡ്ജിൽ നാം സൂക്ഷിക്കാറ്. കുറച്ചുനാൾ പുതുമയോടെ നിലനിർത്താം എന്നതാണ് ഇതിൻ്റെ ഗുണം. എന്നാൽ എല്ലാ ഭക്ഷണ വസ്തുക്കളും ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതും അപകടകരമാണ്. മുള വരികയോ ചീഞ്ഞു പോവുകയോ ചെയ്താലോ എന്ന് കരുതി ഉരുളക്കിഴങ്ങും പച്ചക്കറികളോടൊപ്പം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇനി അത് വേണ്ട. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? ഫ്രിഡ്ജിലെ തണുത്ത താപനില ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റും. തൽഫലമായി ഉരുളക്കിഴങ്ങിൻ്റെ രുചി മാറും, അതുപോലെ കാഠിന്യമേറും. ഈ ഉരുളക്കിഴങ്ങ് പ്രമേഹ സാധ്യതക്കും വഴിയൊരുക്കും. കൂടാതെ സ്റ്റാർച്ച് ഷുഗറായി മാറുമ്പോൾ പാചകത്തിലൂടെ ഇത് ദോഷകരമായ പല കെമിക്കൽ റിയാക്ഷനുകളും ഉണ്ടാക്കും. ഈ ഉരുളക്കിഴങ്ങ് 250 ഡിഗ്രി ഫാരൻഹീറ്റിൽ, അതായത് ഉയർന്ന താപനിലയിൽ ബേക്ക് ചെയ്യുകയോ ഫ്രൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ ഷുഗർ അമിനോ ആസിഡായ അസ്പരാഗെയിനുമായി ചേർന്ന് അക്രിലാമൈഡ് എന്ന രാസവസ്തു ഉണ്ടാക്കുന്നു. പേപ്പർ, കൃത്രിമ നിറങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ ഇവയെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അക്രിലാമൈഡ് എന്ന ഈ കക്ഷി. ഭക്ഷ്യവസ്തുക്കളായ ഫ്രഞ്ച് ഫ്രൈസ്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, ക്രാക്കേഴ്സ് ബ്രെഡ്, കുക്കീസ്, കോഫി ഇവയിലും ഈ രാസവസ്തു ഉണ്ടാവാം. എലികളിൽ നടത്തിയ പഠനത്തിൽ അക്രിലാമൈഡ് അർബുദ കാരണമാകുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്രിലാമൈഡ് കാർസിനോജനുകളുടെ ഗണത്തിൽപ്പെടും, അതായത് ക്യാൻസറിന് കാരണമാകുന്ന വസ്തു. ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ മുറിച്ച ശേഷം അരമണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടുവെച്ച് പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് അക്രിലാമൈഡ് രൂപപ്പെടുന്നത് തടയാൻ സാധിക്കും. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ ഈർപ്പമില്ലാത്തതും നേരിട്ട് വെയിലടിക്കാത്തതുമായ സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ കഴിവതും പച്ച നിറത്തിലുള്ളതോ മുള പൊട്ടിയതോ ആയ ഉരുളക്കിഴങ്ങുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ വരാതെ നോക്കുന്നത്.